എനിക്ക് തോന്നുന്നില്ല ഹിന്ദു കുട്ടികൾ ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് ഞാൻ ഉദയഭാരതം എന്ന് പറയുന്ന ഒരു ടീം ഒരു കലണ്ടറാണ്, ആ കലണ്ടറാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. ഞാൻ ഇക്കൊല്ലം ആ കലണ്ടർ വാങ്ങിച്ചു. അപ്പം എന്നെ ആ ഒരു എൻ്റെ കുട്ടിക്ക് ആ സംസ്കാരത്തെക്കുറിച്ച് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞത് ഈ ഉദയഭാരതം എന്ന് പറയുന്ന കലണ്ടറാണ്. നമസ്കാരം. ഇന്ത്യയിലേക്കുള്ള വാണിജ്യ വിമാന സർവീസുകൾ പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട കേന്ദ്ര സർക്കാരിന് മുൻപിൽ അഭ്യർത്ഥനയുമായി താലിബാൻ. സാമ്പത്തികവും വാണിജ്യപരവുമായി തകർന്നിരിക്കുന്ന അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ നിന്നുള്ള വിമാനങ്ങൾ ഇന്ത്യൻ വിമാനത്താവളത്തിൽ ഇറക്കാനായി സൗകര്യം ഒരുക്കണമെന്നാണ് താലിബാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. താലിബാന് വേണ്ടി അഫ്ഗാൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയാണ് ഇന്ത്യയുടെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനെ കത്തെഴുതിയത്. ഇസ്ലാമിക് എമിറേറ്റ് ഓഫ് അഫ്ഗാനിസ്ഥാൻ എന്ന ലെറ്റർ ഹെഡിലാണ് താലിബാൻ കത്തെഴുതിയിരിക്കുന്നത്. ഓഗസ്റ്റിൽ താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ അധികാരം പിടിച്ചെടുത്തതിന് ശേഷം ഇന്ത്യൻ ഭരണകൂടവുമായി നടത്തുന്ന ആദ്യത്തെ ആശയവിനിമയമാണിത്. അമേരിക്ക തങ്ങളുടെ കാബൂൾ വിമാനത്താവളം നശിപ്പിച്ചു, വിമാനങ്ങളും റൺവേകളും പ്രവർത്തനക്ഷമമല്ലാതാക്കി. ഖത്തറാണ് വിമാനത്താവളം വീണ്ടും പ്രവർത്തനക്ഷമമാക്കിയത്. ഇനി എല്ലാ രാജ്യത്തു നിന്നും മുടങ്ങിയ വ്യോമ ഗതാഗതം അഫ്ഗാൻ മണ്ണിലേക്കും തിരിച്ചും ആവശ്യമാണ്. അരിയാന അഫ്ഗാൻ എയർലൈൻസിനും കാം എയർലൈൻസിനും ഇന്ത്യയിൽ ഇറങ്ങാനുള്ള അനുവാദം നൽകണമെന്നും താലിബാൻ വ്യോമകാര്യ മന്ത്രാലയം കത്തിലൂടെ ആവശ്യപ്പെട്ടു. ഭീകരരുടെ ശക്തമായ പങ്കാളിത്തത്തോടെയാണ് താലിബാന്റെ ഭരണം നടത്തുന്നത്. യു എന്നിന്റെ കരിമ്പട്ടികയിൽ ഉൾപ്പെട്ട പലരും താലിബാൻ ഭരണകൂടത്തിലുണ്ട്. നിലവിൽ പാകിസ്ഥാന്റെയും ഖത്തറിന്റെയും സഹായത്തോടെയാണ് താലിബാൻ പ്രവർത്തിക്കുന്നത്. താലിബാനെ പാകിസ്ഥാൻ സഹായം നൽകുന്നതായി അടുത്തിടെ ചേർന്ന യു എൻ യോഗത്തിലും ഇന്ത്യ അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് താലിബാൻ ഇന്ത്യയോട് സഹായം അഭ്യർത്ഥിച്ച് കത്തയച്ചിരിക്കുന്നത്. നിലവിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിലേക്കും ഇറാഖിലേക്കുമാണ് വിമാന സർവീസ് നടത്തുന്നത്. ഇതുകൂടാതെ യു എ ഇ, ഖത്തർ, തുർക്കി, ഉക്രൈൻ എന്നിവിടങ്ങളിലേക്ക് പ്രത്യേക വിമാനങ്ങളും സർവീസ് നടത്തുന്നുണ്ട്. താലിബാൻ സൈന്യം കാബൂളിൽ പ്രവേശിക്കുകയും നിലവിലെ പ്രസിഡന്റ് പലായനം ചെയ്യുകയും ചെയ്തതിന് പിന്നാലെ ഇന്ത്യ അഫ്ഗാനിസ്ഥാനിലേക്കുള്ള വാണിജ്യ വിമാന സർവീസ് നിർത്തിയതാണ്. ന്യൂസ് ഡെസ്ക്, ഭാരതഭൂമി ടി വി.